ഇതാണ് നമ്മളുടെ പുതിയ ആർ എക്സ് 100 റെസ്റ്റോറേഷൻ വന്നതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതും ഒറിജിനൽ കേരളയാണ്, 1989 മോഡലാണ്. അപ്പം മറ്റേ ഓൾഡ് കേരള 3-ഡിജിറ്റ് നമ്പറല്ല, ആദ്യമായിട്ട് വന്ന നമ്മളുടെ ഇതിനെ പോലെ. ഇതിനകത്തിപ്പം KL2 289 എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ്, KL1 സം നമ്പറാണ്. അപ്പം നമ്പർ പ്ലേറ്റ്സ് ഊരി വെച്ചേക്കുന്നത് ഇത് ഇതിനെക്കുറിച്ച് റിവീല് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പുള്ളിക്ക് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് ഏതാണെന്നുള്ള കാര്യം പുറത്ത് അറിയിക്കാൻ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഈ വണ്ടി നമ്മൾ നമ്പർ പ്ലേറ്റ്സ് ഊരിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കാണും ഇതെന്താ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ടാങ്ക് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് സ്പോട്ട്സൊക്കെ കണ്ടില്ലേ, അതെല്ലാം കുഴിയാണ്. പിന്നെ ഈ സ്ക്രാച്ച് ചെയ്തേക്കുന്നതെല്ലാം പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പപ്പടം പോലെ ഇരിക്കുകയാണ് ഈ സൈഡെല്ലാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പുട്ടി ഇട്ട് ഇതിനെ പൊക്കിയെടുക്കാം. പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി പുട്ടി കയറിയിട്ടുണ്ട്. അതാണ് കണ്ട സൗണ്ട് വ്യത്യാസം. അപ്പം ഇതിനെ എന്തായാലും നമുക്ക് ഫുൾ ചുരണ്ടി ഇതിനെ നമ്മൾ മറ്റേ പാച്ച് വർക്കിൽ കൊടുത്തിട്ട് എന്നിട്ട് റിപ്പയർ ചെയ്തെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ വണ്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിതുവരെ ചെയ്ത RX 100 എന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കസ്റ്റം പെയിൻ്റ് ജോബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പേൾ വൈറ്റും ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ എൻജിൻ വീൽസ് പിന്നെ മഡ് ഗാർഡ്സ് അതൊക്കെ ബ്ലാക്കാവും. കാരണം വേറെ ഒന്നുമല്ല, ഒരു വണ്ടി RX ഉള്ള ആൾക്കറിയാം ഇതിൻ്റെ എല്ലാം ക്രോം പാർട്സ് സൂക്ഷിച്ച് കൊണ്ടുപോകാൻ എത്ര പാടാണ്. എന്താ ഇതൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇനി വണ്ടിയുടെ ഒരു ജനറൽ കണ്ടീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം ഈ വണ്ടി ഇതേപോലെ ടെസ്റ്റ് പണിക്ക് വേണ്ടി കുറച്ചൊക്കെ അതിനകത്ത് തട്ടിക്കൂട്ടലുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പുറത്ത് നിർത്തി വെച്ചാണ് പെയിൻ്റ് ചെയ്തേക്കുന്നത്. ഈ പാനൽസൊക്കെ പൊട്ടിയിരിക്കുകയാണ്, മറ്റേ സൈഡും പാനൽ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു വലിയ മണ്ടത്തരം സംഭവിച്ചിട്ടുണ്ട്. ഇത് നല്ല മോണോഗ്രാം ആയിരുന്നു. അതാ ഇവിടെ വെച്ച് ഈ രീതിയിൽ ഈ ക്ലാമ്പിട്ട് കൊണ്ടാണ് ഈ സാധനം ഇവിടെ വെച്ച് ടൈറ്റായി പൊട്ടിപ്പോയത്. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഓരോ മെക്കാനിക്സിൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ലോക്ക് നമ്മൾ സെൻട്രൽ ലോക്ക് ആക്കും, ഇങ്ങോട്ട് മാറ്റും. എൻജിൻ വർക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ സീറ്റും ടാങ്കും എടുത്ത് മാറ്റാം. വണ്ടിയുടെ ടാങ്ക് എടുത്ത് മാറ്റിയപ്പോഴാണ് ഇതൊരു വൻ സംഭവം. ഇതാ പവർ ബോക്സ് വെച്ചിട്ടുണ്ട്. RX 100 പവർ ബോക്സ് വെക്കാനുള്ള സാധനം വരാറില്ല, അതുകൊണ്ട് ഇത് കെട്ടി അത് മനസ്സിലായി. പക്ഷെ ഇതെന്താണ്, അതായത് സ്പാർക്ക് പ്ലഗ് എടുത്ത് ഈ ഒരു ഹോളിൽ കയറ്റി അടച്ചേക്കാണ്. ഇതാ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചാർജ് ലീക്ക് ഉണ്ട്. അതാണ് ഈ മണ്ണും പൊടിയും കാണുന്നത്. ഇങ്ങനത്തെ കുറേ പണി ചെയ്യുന്ന നമ്മളുടെ നല്ലവരായ മെക്കാനിക്സിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാറുള്ളൂ, പണിയോട് കുറച്ചുകൂടെ നീതി പുലർത്തുക, അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എഞ്ചിനൊക്കെ നിർത്തിയാണ് അടിച്ചേക്കുന്നത്. ഈ സാധനം വരെ മാസ്ക് ചെയ്തിട്ടില്ല, നട്ടും ബോൾട്ടും മാസ്ക് ചെയ്തിട്ടില്ല. അപ്പം കുറച്ച് പണിയുണ്ട്. എൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ കാരിയർ എടുത്ത് മാറ്റി ഇതിന് ജസ്റ്റ് നമ്മളൊരു എന്താ പറയട്ടെ ഒരു RD 350 സ്റ്റൈലില് ടെയിൽ ലൈറ്റൊക്കെ വെക്കാനാണ് ഇതിനകത്ത് പ്ലാൻ. അപ്പം ഞാനും കുറേ നാളായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് റെസ്റ്റോറേഷൻ ചെയ്ത് ഇനിയിപ്പം പുതുമ എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമായി. കാരണം നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും, അതാണ് മെയിൻ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വണ്ടിക്കകത്ത് ഒറിജിനാലിറ്റി ഒരുപാട് കുറവാണ്. അതായത് ഇവിടെ ഒരു മെയ്ഡ് ഇൻ ജപ്പാൻ ആ കവറുണ്ടായിരുന്നു, അതവന്മാർ ഇളക്കി മാറ്റി. പിന്നെ കാർബറേറ്ററൊക്കെ മിക്കുനീടെയാണ്, സിലിണ്ടർ I സീരീസ് ആണ്. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ G1 ആണ്. ആ അപ്പം അടിപൊളി ഒറിജിനൽ ജാപ്പനീസ് സിലിണ്ടർ. ഇനി ഇതിൻ്റെ അകത്തുള്ള പിസ്റ്റൻ്റെ സൈസ് പിന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതാണ് ഈ വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. ഇനി നമ്മൾ ഈ വണ്ടി പൊളിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞാൽ ഡിസ്മാൻറ്റിൽ ചെയ്യാം നമ്മളുടെ റെഗുലർലി ചെയ്യുന്ന പോലെ.
അപ്പോൾ ആദ്യം ഡിസ്മാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇതാ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്, അവനും പണി പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം ഡിസ്മാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും സീറ്റും ടാങ്കും മാറ്റുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ നിന്ന് ഓരോന്നായിട്ട് ഇളക്കി തുടങ്ങും. കാരണം വണ്ടിയുടെ വെയിറ്റ് വീഴുന്ന ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇളക്കി തുടങ്ങി കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബാക്ക് സൈഡിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ വെച്ച് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളെ ട്രൈപോഡിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഇനിയിപ്പം നട്ട് ആൻഡ് ബോൾട്ട് എല്ലാം നമ്മൾ സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കും. പിന്നെ ചാസിയിൽ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ ഉണ്ട്, അവിടെ സെറ്റിൽ ലോക്കിംഗ് ആക്കാനുള്ള സെറ്റപ്പ് ചെയ്യും. അപ്പം മുകളിലത്തെ ഈ ക്രൗൺ ഹാൻഡിൽ മാറ്റി YBX-ൻ്റെ ക്രൗൺ ഹാൻഡിലാക്കും. അപ്പോൾ അതാണ് പ്ലാൻ. പിന്നെ ഫ്രണ്ട് ഡിസ്കാക്കുന്നുണ്ട്. ഇത് നമ്മളുടെ അതിൻ്റെ നല്ല ഡിസ്കാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പൾസറിൻ്റെ. അപ്പം അതാണ് പ്ലാൻ. റിമ്മും രണ്ടും ബ്ലാക്ക് അടിക്കുകയാണ്, സ്പോക്സ് പ്ലേറ്റ് ചെയ്തിടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ പ്ലാൻ. അപ്പം നമുക്കിനി ഡിസ്മാൻറ്റ്ലിങ്ങിലേക്ക് കടക്കാം. Thank you.
അപ്പോൾ നിങ്ങൾ കണ്ട പോലെ എല്ലാം പാർട്സ് പാർട്സ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചാസി ചെറിയ വെൽഡിങ്ങിന് വേണ്ടി പോകും. ഞാൻ പറഞ്ഞില്ലേ മറ്റേ RX-Z പോലത്തെ സെൻട്രൽ ലോക്കിംഗ് ആക്കാൻ പോവാണ് ഇതിനകത്ത്. പിന്നെ ബാക്കി പാർട്സിലൊന്നും വലിയ കുഴപ്പമില്ല. ചെയിൻ കവർ റിപ്പയർ ചെയ്യേണ്ടി വരും, കാരണം ഈ താഴത്തെ ഭാഗത്ത് പപ്പടം പോലെ ഇരിപ്പുണ്ട്. അതും വെള്ളത്തെ ഭാഗവും കൂടെ ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വരും. ആങ്കർ റിപ്പയർ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പരിപാടി തുടങ്ങായിരുന്നു. പിന്നെ എൻജിൻ മൊത്തം കൂടെ ഞാൻ ഓയിൽ ചോർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.5 ലിറ്റർ ഓയിൽ ഉണ്ടായിരുന്നു ഇതിനകത്ത്. സാധാരണ ഒരു 700 ഒക്കെയാണ് മാക്സിമം ഒഴിക്കേണ്ടത്. അപ്പം 650 ml ആണ് ഇതിൻ്റെ എന്താ പറയട്ടെ ലിമിറ്റ്. പക്ഷേ ഒരു 700 വരെയൊക്കെ ഒഴിച്ചാലും വലിയ കുഴപ്പമില്ല. പക്ഷെ 1.5 ലിറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഡബിളാണ്. അപ്പോൾ അത് ഓയിലെല്ലാം ചോർത്തി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പെയിൻറ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി തുടങ്ങണം. അപ്പോൾ കൂടുതലും ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കെല്ലാം ബ്ലാക്ക്സ് ഒരുമിച്ച് അടിക്കാം. അപ്പോൾ ആദ്യം ചാസി വെൽഡിങ്ങിന് കൊടുത്താൽ റിപ്പയർ കഴിഞ്ഞ് വരുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻജിനും ചെയിൻ കവറൊക്കെ നമ്മൾ ബ്ലാക്ക് അടിക്കും. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ പരിപാടി. ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒതുക്കണം. ഒതുക്കിയിട്ട് ഞാൻ നമ്മുടെ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പൊളിച്ചിട്ട് RX-100 ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഈ മാജിക് ഓഫ് എഡിറ്റിങ്ങിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ സാധനമൊക്കെ ചെയ്യാനായിട്ട് ഇനി 1 മണിക്കൂർ മിനിമം എടുക്കുക, എല്ലാം ഒതുക്കി വയ്ക്കാൻ. ബട്ട് നിങ്ങളുടെ കാര്യത്തിൽ അത് അടുത്ത സെക്കൻഡിൽ തന്നെ സംഭവിക്കും. അപ്പം എല്ലാ സാധനവും ഒതുക്കി കഴിഞ്ഞു. ഇനി സമയം ഏകദേശം 4 മണിയായി. ഇനിയിപ്പം ഇവിടേക്കൊന്ന് പ്രഷർ വാഷർ വെച്ചൊന്ന് കഴുകി, ഇവിടെ ഒന്നും നടന്നിട്ടില്ല, അതിൻ്റെ തെളിവുകളൊക്കെ മായ്ച്ചിട്ട് വേണം എനിക്ക് ഒന്ന് ഇരിക്കാൻ.